നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീനെ കുറിച്ചാണ് വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ്റെ പ്രധാന ജോലി നമ്മുടെ ശരീരത്തിൽ വളർച്ചയെ സഹായിക്കുക എന്നുള്ളതാണ് ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കുക നമ്മുടെ റിപ്പയറിങ് ആൻഡ് മെയിൻ്റനൻസ് ഈ ജോലി കൂടെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനാണ് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലായിക്കോട്ടെ സ്കിന്ന് അതുപോലെ ബോൺസ് ഹെയർ നമ്മുടെ തലമുടിയിൽ അതുപോലെ നഖം നമ്മുടെ കാർട്ടിലേജ് ഇവയിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോണുകൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ അതുപോലെ നമ്മുടെ ശരീരത്തിലെ ആഹാരം ദഹിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എൻസൈമുകൾ ഇവയെല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ നമ്മളുടെ ആഹാരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ ആകെയുള്ള പ്രോട്ടീൻ്റെ 45% മസിൽസിലാണ് 15% സ്കിന്നിലും 16% ബ്ലഡിലുമാണ് കാണപ്പെടുന്നത് അപ്പം എല്ലാ കോശങ്ങളുടെ നിർമ്മാണത്തിനും പ്രോട്ടീൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക തന്നെ വേണം ആഹാരത്തിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത് 2 സ്രോതസ്സുകളിൽ നിന്നാണ് 1 മൃഗസ്രോതസ്സ് അതായത് ആനിമൽ സോഴ്സസ് നിന്നും 2 പ്ലാന്റ് സോഴ്സസ് നിന്നുമാണ് പ്രോട്ടീൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് ഈ അമിനോ ആസിഡുകളിൽ ചിലത് നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മറ്റു ചിലത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത അമിനോ ആസിഡുകളെ എസൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ആനിമൽ പ്രോട്ടീൻസിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അവയെ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രോട്ടീൻ്റെ നോൺ വെജിറ്റേറിയൻ സോഴ്സസുകൾ എന്ന് പറയുന്നത് മാംസം അതുപോലെ ചിക്കൻ മത്സ്യം മുട്ട പാല് തൈര് ഇവയെല്ലാം നോൺ വെജിറ്റേറിയൻ സോഴ്സസുകളാണ് ഇവയിലെല്ലാം നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട് നമ്മൾ കഴിക്കുന്ന അത്രയും തന്നെ ശരീരത്തിന് ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കുന്നവയാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് നമുക്ക് ഈ നോൺ വെജിറ്റേറിയൻ സോഴ്സസിനെ വിളിക്കാം പ്രോട്ടീൻ്റെ സസ്യ സ്രോതസ്സുകളാണ് പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ അതുപോലെ തന്നെ നട്ട്സ് ഇവയിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ചില അമിനോ ആസിഡുകൾ കുറവാണെന്ന് മാത്രം അപ്പോൾ വെജിറ്റേറിയൻസ് പാലും പാലുൽപ്പന്നങ്ങളും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ എല്ലാ അമിനോ ആസിഡുകളും ശരീരത്തിന് ലഭ്യമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ്സിൽ എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടില്ല അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാ അമിനോ ആസിഡുകളും നമ്മുടെ ശരീരത്തിന് ലഭിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ അരിയിൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഇല്ല എന്നാൽ പയറുവർഗ്ഗങ്ങളിൽ അത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിൽ പുട്ടും പയറും പുട്ടും കടലയും അങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുകയാണെങ്കിൽ എല്ലാ അമിനോ ആസിഡുകളും ശരീരത്തിന് ലഭ്യമാകുമെന്ന് നമുക്ക് ഉറപ്പു വരുത്താനായിട്ട് സാധിക്കും ഇനി ഒരു വ്യക്തിക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ എത്രത്തോളം പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമുണ്ടെന്നുള്ളതെന്ന് നോക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 20 മുതൽ 30 ഗ്രാം പ്രോട്ടീനാണ് ഒരു ദിവസം ശരീരത്തിന് ആവശ്യമുള്ളത് അതിന് മുകളിൽ 10 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായം കൗമാരപ്രായത്തിൽ ഏകദേശം 60 ഗ്രാമോളം പ്രോട്ടീൻ ആവശ്യമുണ്ട് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിരിക്കും പെൺകുട്ടികൾക്ക് കുറച്ച് കുറവ് മതി 50 ഗ്രാമോളം പ്രോട്ടീനെ ശരീരത്തിനൊരു ദിവസം ആവശ്യമുള്ളൂ ഇനിയും പ്രായപൂർത്തിയായ 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കാണെങ്കിൽ അവരുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ്റെ ആവശ്യകത 1 കിലോഗ്രാം ശരീര ഭാരത്തിന് അല്ലെങ്കിൽ തൂക്കത്തിന് 1 ഗ്രാം പ്രോട്ടീൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ 60 കിലോ ഭാരമുള്ള ഒരു ആളാണെങ്കിൽ 60 × 1 ആണ് നമ്മുടെ പ്രോട്ടീൻ്റെ റിക്വയർമെൻറ്റ് അപ്പോൾ 60 ഗ്രാമാണ് ആ വ്യക്തിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇനി സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ പ്രഗ്നൻസി സമയത്തും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രോട്ടീൻ്റെ ആവശ്യം ഇനിയും കൂടുതലാണ് അവർക്ക് ഈ പറഞ്ഞ തൂക്കത്തിന് അനുസരിച്ചുള്ള പ്രോട്ടീൻ കൂടാതെ ഒരു പ്രഗ്നൻസിയിലാണെങ്കിൽ 23 ഗ്രാം പ്രോട്ടീൻ ആ സമയത്ത് കൂടുതൽ ആവശ്യമുണ്ട് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കാണെങ്കിൽ 19 ഗ്രാം പ്രോട്ടീന് ആ ടൈം പീരീഡിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കാരണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വയറിൽ നിറവ് ഫീൽ ചെയ്യും അവ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഇടനേരങ്ങളിലുള്ള ചെറുകടികൾ ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും
അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ശീലങ്ങളെല്ലാം തന്നെ വളരെ ഹെൽത്തി ആണെന്ന് നമുക്ക് മനസ്സിലായി. ആഹാരശീലങ്ങളിൽ ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്നതും രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നതുമൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് നിങ്ങൾക്കിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കായികാധ്വാനം, എല്ലും മുറുകെ പണി ചെയ്താൽ പല്ല് മുറുകെ കഴിക്കാമെന്നാണല്ലോ പഴയ ആൾക്കാർ പറയുന്നത്. ആ ശീലങ്ങളിലേക്ക് പുറകോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.